നമസ്കാരം നടി കെ പി സി ലളിതയുടെ അവസാന നാടുകളിലെ ചിത്രം പുറത്തു വന്നു കെ പി സി ലളിതയുടെ ആരാധകരെ സംബന്ധിച്ച് ദുഃഖകരമായ അവർ ഒരിക്കലും കാണാൻ ഇഷ്ടമല്ലാത്ത ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഒപ്പം ഒരു കുറിപ്പും പ്രചരിക്കുന്നുണ്ട് ആശുപത്രിക്കിടയ്ക്കയിൽ ഐ സി യുയിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിയുന്ന അവസ്ഥയിലെ ചിത്രമാണ് പുറത്തു വന്നത് മൂക്കിൽ ഓക്സിജൻ ട്യൂബ് അബോധാവസ്ഥയിൽ കെ പി എസ് സി ലളിത ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടായ അവസ്ഥയിൽ അവർ വായ തുറന്നു വച്ചിട്ടുമുണ്ട് കെ പി എസ് സിയുടെ ആരാധകർ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലും അവസാന കാലത്തും കെ പി എസ് നേരിട്ട സാമ്പത്തിക ഞെരുക്കവും മകളുടെ വിവാഹ സമയത്ത് ഭരതൻ ആദ്യമായി സിനിമയിൽ കൊണ്ടുവന്ന നടനെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കെ പി എസ് സി ലളിത സമീപിച്ചപ്പോൾ ചോദിച്ച പണം നൽകാതെ ഭിക്ഷ പോലെ അമ്പതിനായിരം രൂപ നൽകി കടന്നുപോയതുമൊക്കെ മലയാളക്കരയെ വിഷമിപ്പിക്കുമ്പോൾ തന്നെയാണ് കെ പി എസ് സിയുടെ അവസാന കാല ചിത്രവും പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ അവസാന നാടുകളുടെ കെ പി എസ് സി ലളിത ചേച്ചിയുടെ സങ്കടം തോന്നുന്ന ചിത്രം എത്ര സൗന്ദര്യവതി ആയിരുന്നു എത്ര പണക്കാരിയായിരുന്നു ലോകത്ത് എന്തും നേടാനുള്ള ശേഷിയുമുണ്ടായിരുന്നോ പക്ഷേ മരണത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ഇതെല്ലാം നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മുതലേ നമ്മുടെ മരണത്തിലേക്കുള്ള യാത്രയുടെ തുടക്കവും കുറിച്ചിരുന്നു മനുഷ്യ നീ ഭയഭക്തി ബഹുമാനത്തോടെ ജീവിക്കുക ഈ ഭൂമിയിൽ നീ ആരുമല്ല നീ എത്ര അഹങ്കരിച്ചാലും പടച്ചതമ്പുരാൻ നിൻ്റെ ശ്വാസമെടുക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന തിരിച്ചറിവോടെ ജീവിക്കുക ഇതാണ് കുറിപ്പിലുള്ളത് ലതാ മങ്കേഷ്കർ മരിച്ചപ്പോഴും അവരുടെ അവസാന ചിത്രവും അവസാനം നൽകിയ സന്ദേശവും അവരുടെ അവസ്ഥകൾ ചൂണ്ടിക്കാട്ടി ജീവിതത്തെ വിലയിരുത്തുന്ന ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഋഷി കപൂർ മരിച്ചപ്പോഴും മരണാസന്നനായി ആശുപത്രിയിൽ കിടക്കയിൽ കഴിയുന്ന ഋഷി കപൂറിൻ്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയുടെ അവസാന നാടുകളുടെ ചിത്രവും പുറത്തു വന്നിരിക്കുകയാണ് ആരാണ് കെ പി എസ് സി ലളിതയുടെ ചിത്രം പുറത്തുവിട്ടതെന്ന് ആർക്കും അറിയില്ല പക്ഷേ അവരുടെ കുടുംബം അവസാന കാലത്ത് ആരെയും കെ പി എസ് ലളിതയെ സന്ദർശിക്കാൻ അനുവദിച്ചിരുന്നില്ല കരൽമാറ്റ ശസ്ത്രക്രിയ നടക്കില്ല എന്ന് ലളിത തന്നെ ഈ അവസ്ഥ ചൂണ്ടിക്കാട്ടി മകനോട് മറ്റ് ചോദിച്ച കാര്യം വാർത്തയായി പുറത്തു വന്നിരുന്നു ഈ വാർത്തകൾക്ക് ഒപ്പം തന്നെയാണ് ഈ കുറിപ്പും പ്രചരിക്കുന്നത്